ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജോലിസ്ഥലത്തെ തൊഴിൽ സുരക്ഷയ്ക്ക് തൊഴിലുടമകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളുമായി തൊഴിൽ മന്ത്രാലയം രംഗത്ത്. തൊഴിൽ നിയമങ്ങൾ പ്രകാരം തൊഴിലാളികൾ ജോലിയിലിരിക്കുമ്പോൾ അവരുടെ സുരക്ഷയ്ക്കായി ആവശ്യമായ എല്ലാ നടപടികളും നടപ്പിലാക്കാൻ തൊഴിലുടമകളോ അവരുടെ പ്രതിനിധികളോ നിർബന്ധിതരാണെന്നും തൊഴിൽ മന്ത്രാലയം ഓൺലൈൻ പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഗോഡൌണുകളിൽ സംഭരിച്ചു വയ്ക്കുന്ന വസ്തുക്കളുടെ ക്രമീകരണം നേരായ രീതിയിലായിരിക്കണം. സ്റ്റോറേജ് ലൊക്കേഷനുകൾ വ്യക്തമായ അടയാളപ്പെടുത്തുകയും ആവശ്യത്തിനുള്ള മെറ്റൽ റാക്കുകളും ഷെൽഫുകളും ക്രമീകരിക്കുകയും വേണം. അപകട സാധ്യതകൾ കുറയ്ക്കാൻ സീലിംഗിൽ നിന്നും കുറഞ്ഞത് 3 അടി അകലത്തിൽ മാത്രമേ വസ്തുക്കൾ സൂക്ഷിക്കാവൂ. കൂടാതെ ജോലിസ്ഥലത്ത് ആവശ്യത്തിന് വായുസഞ്ചാരവും ഉറപ്പാക്കണം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ഷെൽഫുകളിൽ നിന്നും വസ്തുക്കൾ എടുക്കാനും വെക്കാനും സുരക്ഷിതമായ ഗോവണി നൽകേണ്ടതിൻ്റെ പ്രാധാന്യവും നിർദ്ദേശത്തിൽ മന്ത്രാലയം വ്യക്തമാക്കുന്നു. അപകടങ്ങൾ തടയുന്നതിനും എല്ലാ ജീവനക്കാർക്കും സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമാണ് ഈ നടപടികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. യാത്രക്കാരുടെയും വിവിധ സംഘടനകളുടെയും പ്രതിഷേധം ശക്തമാകുന്നതിനിടെ കരിപ്പൂരിലെ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടാക്സി വാഹനങ്ങളിൽ നിന്നും 283 രൂപ പ്രവേശന നിരക്ക് ഈടാക്കുന്നത് വിമാനത്താവള അതോറിറ്റി താൽക്കാലികമായി പിൻവലിച്ചു. വിമാനത്താവളത്തിലെ അംഗീകൃത പ്രീപെയ്ഡ് ടാക്സികൾ അല്ലാത്ത പുറത്തുനിന്നുള്ള ടാക്സികൾ വിമാനത്താവളത്തിലെത്തുകയാണെങ്കിൽ 283 രൂപ നൽകണമെന്ന നിർദ്ദേശമാണ് പിൻവലിച്ചത്. വിഷയത്തിൽ പുനർപരിശോധന നടത്തിയ ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് വിമാനത്താവള അധികൃതരുടെ വിശദീകരണം. പുതിയ തീരുമാനമനുസരിച്ച് പുറത്തുനിന്നുള്ള ടാക്സികൾ അകത്തു കയറി യാത്രക്കാരെ ഇറക്കിയോ കയറ്റിയോ പാർക്കിംഗ് ഇല്ലാതെ നിശ്ചിത സമയത്തിനകം പുറത്തിറങ്ങിയാൽ പണം നൽകേണ്ടതില്ല. 11 മിനിറ്റിലധികം സമയമെടുത്താൽ മാത്രമേ നിശ്ചിത പാർക്കിംഗ് നിരക്ക് നൽകേണ്ടതുള്ളൂ. അംഗീകൃത ടാക്സികൾക്ക് ട്രിപ്പ് നഷ്ടപ്പെടാതിരിക്കാനാണ് പുറത്തുള്ള ടാക്സികൾക്ക് പിക്കപ്പ് ചാർജായി 283 രൂപ തുക നിശ്ചയിച്ചതെന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം. ഈ തുക പിൻവലിച്ചെങ്കിലും മറ്റ് പാർക്കിംഗ് നിരക്കും സമയ നിയന്ത്രണവും തുടരും. അശാസ്ത്രീയ പരിഷ്കാരത്തിനെതിരെ കരിപ്പൂരിൽ പ്രതിഷേധം ശക്തമായി തുടരുന്നുണ്ട്. പാഴ്സൽ ഡെലിവറികൾ വേഗത്തിലാക്കാൻ ഒടാക്സിയുമായി ഒമാൻ തപാൽ ഓപ്പറേറ്ററായ ഒമാൻ പോസ്റ്റ് കരാറിൽ ഒപ്പിട്ടു. ആഭ്യന്തരമായി പാഴ്സൽ ഡെലിവറി സേവനങ്ങൾ വേഗത്തിലാക്കുക, മേഖല മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒടാക്സിയുമായി ഒമാൻ പോസ്റ്റ് കരാറിലെത്തിയത്. ഒമാൻ വിഷൻ 2040 ലക്ഷ്യങ്ങൾ പ്രകാരം സ്വകാര്യ മേഖലയെ സർക്കാർ സംവിധാനങ്ങളുമായി ഒത്തുകൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായാണ് ഒടാക്സിയുമായി ഒമാൻ പോസ്റ്റ് കരാറിൽ ഒപ്പിട്ടത്. മസ്കറ്റിലുടനീളം 24 മണിക്കൂറിനുള്ളിലും മറ്റ് ഗവർണറേറ്റിനുള്ളിൽ 48 മുതൽ 72 മണിക്കൂറിനുള്ളിലും ഡെലിവറി ഉറപ്പാക്കാനാണ് ഒമാൻ പോസ്റ്റിൻ്റെ ലക്ഷ്യം. ഒമാൻ പോസ്റ്റ് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാനുള്ള നൂതന മാർഗങ്ങൾ അന്വേഷിച്ചു വരികയായിരുന്നു. അതിൻ്റെ ഭാഗമായി വേഗവും കാര്യക്ഷമവുമായ ഡെലിവറി ലക്ഷ്യമിട്ടാണ് ഒടാക്സിയുമായി കരാറിലെത്തിയതെന്നും ആക്ടിംഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ഡെലിവറി സമയം കുറയ്ക്കുന്നതിലൂടെ അതിവേഗ ഡെലിവറികളെ ആശ്രയിക്കുന്ന തങ്ങളുടെ ഗുണഭോക്താക്കൾക്ക് ഈ കരാർ ഏറെ ഗുണകരമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിസ്വയിലെ വാദിത്തനൂഫിൽ ട്രക്കിങ്ങിന് പോയ ഒമാൻ പൗരനുൾപ്പെടെ 4 പേർ മരണപ്പെട്ടു. ഒരാളെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിലകപ്പെട്ടാണ് അപകടമുണ്ടായത്. 16 അംഗ രാജ്യാന്തര ട്രക്കിംഗ് ഗ്രൂപ്പിലെ 5 പേരാണ് കനത്ത വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടത്. മരിച്ചവരിൽ 1 ഒമാനി പൗരനും 3 അറബ് വംശജരും ഉൾപ്പെടുന്നതായും ഒരാളെ ഗുരുതര പരിക്കുകളോടെ എയർലിഫ്റ്റ് ചെയ്ത് നിസ്വ റഫറൻസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചതായും റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. നിസ്വ വിലായത്തിലെ വാദി തനൂഫ് വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന പ്രകൃതി മനോഹരമായ ടൂറിസം മേഖലയാണ്. മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമായതിനാൽ തന്നെ മഴക്കാലത്ത് താഴ്വരയിൽ മനോഹരമായ വാദികളും വെള്ളക്കെട്ടുകളും രൂപപ്പെടും. ഇടയ്ക്കിടെ പ്രദേശത്ത് പെയ്തു പോകുന്ന മഴ താഴ്വരകളെ പച്ചപ്പണിയിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ട് രൂപപ്പെട്ടാൽ നീന്താനും ട്രക്കിങ്ങിനും മറ്റുമായി സഞ്ചാരികൾ പ്രദേശത്ത് എത്തുന്നതും പതിവാണ്. പക്ഷേ കനത്ത മഴ പെയ്താൽ താഴ്വരയിലേക്ക് കുത്തിയൊലിച്ചു വരുന്ന വാദികൾ അപകടകാരികളാകും. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ശ്രദ്ധയോടെ വേണം ഇത്തരം പ്രദേശങ്ങൾ സന്ദർശിക്കാനെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. 2024 സെപ്റ്റംബർ 1 മുതൽ ഗതാഗത ലംഘനത്തിന് പിഴ അടയ്ക്കാനുള്ള വ്യക്തികൾക്ക് എല്ലാ പിഴയും കുടിശ്ശികയും അടയ്ക്കുന്നതുവരെ ഖത്തറിന് പുറത്തേക്ക് ഒരു അതിർത്തിയിലൂടെയും യാത്ര ചെയ്യാൻ അനുവാദം ഉണ്ടായിരിക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി.
ഗതാഗത നിയമ ലംഘകർക്ക് കര, വായു, കടൽ എന്നീ സംസ്ഥാന അതിർത്തികളിലൂടെ രാജ്യം വിടാൻ സാധിക്കില്ല. അതേസമയം ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് ഖത്തർ പ്രഖ്യാപിച്ച പിഴ ഇളവ് ഈ മാസം 31 അവസാനിക്കുമെന്നും അധികൃതർ അറിയിച്ചു. 50% ഇളവോടെ ട്രാഫിക് പിഴ അടയ്ക്കാനുള്ള അവസരമാണ് ഇപ്പോഴുള്ളത്. കഴിഞ്ഞ മെയ് മാസത്തിൽ പ്രഖ്യാപിച്ച് June 1 ആരംഭിച്ച ഇളവ് 3 പ്രഖ്യാപിച്ചത്. ഗതാഗത നിയമലംഘന കേസുകളിലെ പിഴ ഇളവ് ഉപയോഗിക്കാൻ അവസാന അവസരമാണ് ഇതെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. നിലവിലെ അവസരം ഉപയോഗപ്പെടുത്തി ആകെ പിഴയുടെ പകുതി തുക അടച്ച് നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാം. ഈ മാസം 31 കഴിഞ്ഞാൽ പിഴത്തുക മുഴുവനായും അടയ്ക്കേണ്ടി വരുമെന്ന് മാത്രമല്ല, അതിനുശേഷം പിഴ അടയ്ക്കാതെ രാജ്യത്ത് നിന്നും പുറത്തു പോകാനും സാധിക്കില്ല. സൗദിയിലെ ചാരിറ്റബിൾ അസോസിയേഷനുകൾ, സിവിൽ സൊസൈറ്റി സ്ഥാപനങ്ങൾ, സംഭാവനകൾ ശേഖരിക്കാൻ ലൈസൻസുള്ള മറ്റ് നോൺ പ്രോഫിറ്റ് മേഖലാ ഏജൻസികൾ, സൗദിക്കകത്ത് നിന്നുള്ള ചാരിറ്റി ധനസമാഹരണം തുടങ്ങിയവ ബാങ്ക് വഴി സ്വീകരിക്കാവൂ എന്ന് നിബന്ധന. അടുത്തിടെ മന്ത്രിസഭ അംഗീകരിച്ച ധനസമാഹരണ വ്യവസ്ഥയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ലാത്ത ചാരിറ്റി ധനസമാഹരണം നിരോധിച്ചിട്ടുണ്ട്. ഇനി രാജ്യത്തിന് പുറത്തുനിന്നും ഫണ്ട് സ്വീകരിക്കുകയാണെങ്കിൽ അതിന് നാഷണൽ സെന്റർ ഫോർ നോൺ പ്രോഫിറ്റ് സെക്ടറിന്റെ അംഗീകാരം ഉണ്ടായിരിക്കണം. ഇനി ഉൽപ്പന്നങ്ങളോ വസ്തുക്കളോ ആണ് സംഭാവനയായി നൽകുന്നതെങ്കിൽ അത് അംഗീകൃത സൊസൈറ്റിയുടെ ആസ്ഥാനം, ലൈസൻസുള്ള ശാഖകൾ, സൈറ്റുകൾ എന്നിവയിലൂടെ സ്വീകരിക്കാൻ വ്യവസ്ഥ അനുവദിക്കുന്നുണ്ട്. ഒമാനിലേക്ക് ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രൊമോഷൻ ക്യാമ്പയിൻ ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം ആരംഭിച്ചു. ഇന്ത്യൻ നഗരങ്ങളിൽ ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ പ്രൊമോഷണൽ ക്യാമ്പയിൻ പുരോഗമിക്കുകയാണ്. ഈ മാസം 28 വരെയായി ന്യൂഡൽഹി, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂരു എന്നിവിടങ്ങളിലാണ് വിവിധ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒമാനിലെ വിവിധ വിനോദ സൗകര്യങ്ങളും പ്രത്യേകതകളും ക്യാമ്പയിനിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഒമാനിലെ കനത്ത മഴയിൽ നിസ്വ വാദി തനൂഫിൽ ഒഴുക്കിൽപ്പെട്ട് 4 മരണപ്പെട്ടു. ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. റോയൽ ഒമാൻ പോലീസിന്റെ പ്രസ്താവന പ്രകാരം 16 പേരടങ്ങുന്ന മൾട്ടിനാഷണൽ ഹൈക്കിംഗ് ഗ്രൂപ്പിലെ 5 അംഗങ്ങളാണ് പെട്ടെന്നുണ്ടായ കനത്ത മഴയിൽ ഒലിച്ചുപോയത്. മരിച്ചവരിൽ ഒരു ഒമാൻ പൗരനും 3 അറബ് പൗരന്മാരും ഉൾപ്പെടുന്നു. ഒരു കാൽനടയാത്രക്കാരന്റെ നില ഗുരുതരമായി തുടരുന്നു. പരിക്കേറ്റവരെ അടിയന്തര വൈദ്യസഹായത്തിനായി നിസ്വ ഹോസ്പിറ്റലിലേക്ക് വിമാനമാർഗം കൊണ്ടുപോയതായും ആരോപി പ്രസ്താവനയിൽ വ്യക്തമാക്കി. അൽഖസിം മദീന റോഡിൽ ഉഖ്ലത്ത് സുക്കൂറിന് സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് 3 മരണപ്പെട്ടു. ഒരാൾക്ക് പരിക്കേറ്റു. ചോളപ്പൊടിയുമായി വന്ന ട്രെയിലറിന് അടിയിൽപ്പെടുകയും ട്രെയിലർ നിയന്ത്രണം വിട്ട് മറിയുകയുമായിരുന്നു. ഹൈവേ പോലീസും ട്രാഫിക് പോലീസും സിവിൽ ഡിഫൻസും റെഡ് ക്രസന്റും നഗരസഭയും ഗതാഗത ലോജിസ്റ്റിക് സർവീസ് മന്ത്രാലയ ശാഖയും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി.